Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Punarjani Yoga Counseling and Meditation Study Center, Palayangadi. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ കുഞ്ഞിമംഗലം പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതായി കർഷകർ. പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിൽ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയാണ് ഉപ്പുവെള്ളം കയറുന്നത്. കിണറുകളിലെ വെള്ളവും ഉപയോഗശൂന്യമായി മാറുന്നതായി പരാതിയുണ്ട്. തെക്കേ വയൽ പാടശേഖരം, പടിഞ്ഞാറേ വയൽ പാടശേഖരം, എടനാട് പാടശേഖരം, ചെറാട്ട് പാടശേഖരം എന്നീ പാടശേഖരങ്ങളിലാണ് ഉപ്പുവെള്ളം കയറിയതുമൂലം വ്യാപകമായി നെൽകൃഷി നശിച്ചിട്ടുള്ളത്. തെക്കേ വയൽ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കുഞ്ഞിമംഗലം പുതിയ പുഴയിൽ നിന്നാണ്. ഇതിന്റെ ശാഖയായ പേരാപ്പുഴയിൽ നിന്നാണ് പടിഞ്ഞാറേ വയൽ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. എടനാട് ചെറാട്ട് പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് പെരുമ്പപ്പുഴ വഴിയാണ്. വലിയ അളവിലുള്ള വേലിയേറ്റവും വി സി ബിയുടെ ഷട്ടർ അടച്ചിട്ടതുമാണ് ബണ്ട് കവിഞ്ഞ് ഉപ്പുവെള്ളം പാടങ്ങളിലേക്ക് കയറുന്നതിന് കാരണം. താഴ്ന്നു കിടക്കുന്ന ബണ്ടുകൾ ഉയർത്തുക എന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന് പാടശേഖര സമിതി പ്രവർത്തകർ പറയുന്നു. തെക്കേ വയൽ പാടശേഖരങ്ങളിൽ മാത്രം 50 ഏക്കറോളം സ്ഥലത്ത് ഉപ്പുവെള്ളം കയറി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കൃഷി ചെയ്ത സ്ഥലങ്ങളിലെ കൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതരിടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് തെക്കേ വയൽ പാടശേഖര സമിതി സെക്രട്ടറി പി വി ദിനേശൻ പറയുന്നു. ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് പഞ്ചായത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഏഴോം പഞ്ചായത്ത് അതുപോലെ തന്നെ ചെറുതായ പഞ്ചായത്തിലൊക്കെ ഉപ്പുവെള്ളം ഒരുപാട് കയറിയിട്ടുണ്ട്. നമ്മളെ ഈ തെക്കേ വയൽ പാടശേഖരത്തിൽ തന്നെ 50 ഏക്കർ സ്ഥലം നമുക്ക് ഉപ്പുവെള്ളം കയറിയത് കാരണം കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ കൃഷി ചെയ്ത സ്ഥലവും കുറേ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത് അധികൃതരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. സാധാരണ രണ്ട് വിളയും ഇടവിളയായി പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഇടമാണ് തെക്കേ വയൽ. ഉപ്പുവെള്ളം കയറിയതുകൊണ്ട് തന്നെ രണ്ടാം വിളയായി ഇറക്കിയ കൊയ്യാൻ പാകമായ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നാശത്തിൻ്റെ വക്കിലുള്ളത്. ജനുവരി മുതൽ ഏപ്രിൽ വരെ സാധാരണഗതിയിൽ ഉപ്പുവെള്ളം കയറാറുണ്ടെങ്കിലും ഇത്തവണ ജനുവരി ആദ്യവാരം തന്നെ വെള്ളം കയറിയിരുന്നു. കിണറുകളിലെ വെള്ളവും ഉപയോഗശൂന്യമായി മാറുന്നതായും പരാതിയുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനാവശ്യമായ തടയണ നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളും കർഷകരും ആവശ്യപ്പെടുന്നത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും കർഷകരുടെ ഇതുപോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കാട്ടുന്ന അനാസ്ഥ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര.